തിരുവചനം ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ജീസസ് വോയിസ് മിനിസ്ട്രീസിൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. ഇതെത്ര അനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ്. ഈ പ്രഭാതം നമുക്ക് ദൈവവചനം കേട്ടുകൊണ്ട് ആരംഭിക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വചനം, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. വളരെ അനുഗ്രഹീതമായ ഒരു ദൈവവചനമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. 14-ാം അധ്യായം 1-ാം വാക്യം പഠിപ്പിക്കുമ്പോൾ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ, പിതാവിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഹൃദയം കലങ്ങരുതെന്നൊരാശയത്തിലാണ് യേശു ഈ വാക്യത്തിൽ കൂടെ നമ്മളോട് സംസാരിക്കുന്നത്. ഹൃദയം കലങ്ങരുത്, അല്ലെങ്കിൽ ഹൃദയം അമി തകരരുത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം ദൈവത്തിന് സ്തോത്രം പതറരുത്. ഉറപ്പുള്ളവരായി തീരണമെന്ന് കർത്താവ് പഠിപ്പിക്കുന്ന ഭാഗമാണ്. എന്തുകൊണ്ട് നിങ്ങൾ ഉറപ്പുള്ളവരാകണം? എൻ്റെ പിതാവിൻ്റെ സഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇവിടെ നാം പരദേശികളാണ്. നമുക്ക് സ്വന്തമായൊരു വീടുണ്ട്, അത് സ്വർഗത്തിലാണ്. 6-ാം വാക്യം, അവിടുത്തേക്കുള്ള വഴി ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശുവാകുന്ന വഴിയിലൂടെ, യേശുവാകുന്ന സത്യത്തിലൂടെ, യേശുവാകുന്ന ജീവനിലൂടെ നമുക്ക് പിതാവിങ്കിലേക്ക് എത്താനായിട്ട് കഴിയും. എന്നിട്ട് യേശു പറയുകയാണ് 12-ാമത്തെ വാക്യം, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും ചെയ്യും. ഇവിടെ വളരെ ശ്രദ്ധേയമായൊരു വാക്യമാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്നത് ചെയ്യും, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് ഇതിനേക്കാൾ വലിയതും നിങ്ങൾ ചെയ്യും. എന്താണ് ആ വാക്യത്തിൻ്റെ അർത്ഥം? ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കുവാൻ ആഗ്രഹമുണ്ട്. കർത്താവ് അതെല്ലാം പഠിപ്പിച്ചിട്ട് താഴോട്ട് വന്ന് പറയുകയാണ്, സ്തോത്രം, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. ഇന്ന് പ്രഭാതം നമ്മൾ പല കാര്യങ്ങളിൽ ഇടപെടാനായിട്ട് പോകുകയാണ്. ഈ ശബ്ദം നിങ്ങളുടെ കാതുകളിൽ ഇരിക്കട്ടെ. നിങ്ങൾ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ചെയ്തു തരും. നിനക്കു വേണ്ടി യേശു ചില കാര്യങ്ങൾ ചെയ്തു തരും. കഴിഞ്ഞ ദീർഘകാലങ്ങളായി നിനക്ക് ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങൾ നിന്റെ പ്രാർത്ഥന കേട്ട്, നിന്റെ കണ്ണുനീര് കണ്ട് ദൈവം നിനക്കു വേണ്ടി അത് ചെയ്തു തരാൻ പോകുകയാണ്. ഹൃദയം തുറന്ന് യേശുവിനോട് പറ, കർത്താവേ എനിക്കത് ചെയ്തു തരണമേ, എൻ്റെ കുടുംബത്തിന് വേണ്ടി അത് ചെയ്തു തരണമേ, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി അത് ചെയ്തു തരണമേ. ഇന്ന് രാവിലെ കർത്താവേ എനിക്കത് ചെയ്തു തരണമേ എന്ന് ഉള്ളുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങൾ ഒന്നിച്ചവിടുത്തെ പാദപീഠത്തിൽ അടുത്തു വരികയാണ്. കഴിഞ്ഞ ദീർഘനാളുകളായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയം ഞങ്ങൾക്ക് കർത്താവ് ചെയ്തു തരണമേ. ഹല്ലേലൂയ. ഞങ്ങൾ അപേക്ഷിക്കുന്നതിന് വളരെ വ്യക്തതയുള്ള മറുപടി അടുത്ത ദിവസങ്ങളിൽ തന്നെ എൻ്റെ കർത്താവ് ചെയ്തു തരണമേ. ദോഷമായിട്ടൊന്നും ചെയ്യാത്ത കർത്താവേ, അങ്ങ് കൂടെ ഇരുന്ന് അത്ഭുതം ചെയ്യണമേ. കർത്താവേ എന്നോട് ചേർത്ത് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്കൊരു ശാരീരിക വിടുതൽ, അവർക്കൊരു മാനസിക വിടുതൽ, അവർക്കൊരു സാമ്പത്തിക വിടുതൽ ദൈവം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമം ചൊല്ലി പ്രാർത്ഥിച്ചനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നമുക്ക് ധൈര്യത്തോടെ യേശുവിൻ്റെ അടുക്കൽ നിൽക്കാം. നിനക്ക് വേണ്ടി ചിലതൊക്കെ കർത്താവ് ചെയ്തു തരും. ഗോഡ് ബ്ലെസ് യു. ഇന്ന് പ്രഭാവം നീ ചെയ്യുന്നതൊക്കെ ദൈവം സാധിപ്പിക്കട്ടെ. യേശു നിന്റെ കൂടെ ഇരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.